സൂഫിയും സുജാതയും എന്ന മലയാള സിനിമ ഇന്ന് മലയാളികൾ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു സിനിമയാണ്. ഞാനും ആ സിനിമ കണ്ടു. വളരെ നല്ല മൂവിയാണ്, അടിപൊളി മൂവി, എല്ലാവരും കാണാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കമൻസൊക്കെ എനിക്ക് എൻ്റെ പഴയ വീഡിയോയിലൊക്കെ വന്നു. സൂഫിയും സുജാതയും കണ്ടോ, ഇത്രയും നല്ല സുന്ദരമായിട്ടുള്ള ഒരു മതത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്, സൂഫികളെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലരും സൂഫികളെ ആ ഒരു സിനിമയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ശരിക്കും അതിലൂടെ നമുക്കൊരിക്കലും സൂഫികളെ മനസ്സിലാക്കാൻ കഴിയില്ല. അതൊരു പ്രണയകഥ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലപ്പുറം സൂഫികളുടെ കാര്യങ്ങളൊന്നും അതിലില്ല. ശരിക്കും സൂഫികൾക്ക് പ്രണയം പടപ്പുകളോടല്ല, പടച്ചവനോട് മാത്രമാണ് സൂഫികൾക്ക് പ്രണയം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ എന്താണ് സൂഫികൾ, എന്താണ് സൂഫിസം എന്ന ഏകദേശം ഒരു രൂപം കിട്ടുന്ന രൂപത്തിലാണ് ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവൻ കാണുക. എന്താണ് സൂഫികളെന്ന് നമുക്ക് നോക്കാം. എല്ലാ മതത്തിലും എക്കാലത്തും ഒരു ആത്മീയ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ആത്മീയ ധാരകൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലും ക്രൈസ്തവ മതത്തിലും എല്ലാ മതത്തിലും. ഇസ്ലാമിലെ ഇത്തരത്തിലുള്ള ഒരു ആത്മീയ ധാരയാണ് സൂഫി മാർഗം, അതല്ലെങ്കിൽ സൂഫിസം എന്ന് പറയുന്നത്. ഈ ഒരു ആത്മീയ ധാരയെ പിന്തുടരുന്ന അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കുന്ന ആളുകളാണ് സൂഫികൾ. അപ്പോൾ ഈ സൂഫികൾ ഒരു കമ്പിളി പതിപ്പ് മുകളിലൂടെ പൊതിച്ചിട്ടാണ് എപ്പോഴും നടക്കുക. അപ്പോൾ ആ ഒരു കമ്പിളിക്ക് സൂഫ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു വാക്കിൽ നിന്നാണ് സൂഫി വന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ചിലരുടെ അഭിപ്രായത്തിൽ അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷമാണ് ഇത്തരം സൂഫികൾ വന്നത് എന്ന് പറയുന്നുണ്ട്. അതിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പർണശാല കെട്ടി തപസ് ചെയ്തിരുന്ന ജുറൈജ് എന്ന വ്യക്തിയെ, ഒരു മഹാനായിട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തെ സൂഫിയായിട്ട് കാണുന്നവരുണ്ട്. അതുപോലെ തന്നെ റസൂലിൻ്റെ കാലത്ത് സുഫയുടെ അഹ്ലുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു, പള്ളിയിൽ എപ്പോഴും താമസിച്ചിരുന്ന വളരെ പാവപ്പെട്ട ആളുകൾ, അവരാണ് സൂഫികളെന്നും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. സൂഫികളുടെ ആദ്യം, സൂഫികളുടെ തുടക്കം എവിടെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പ്രാമാണികമായിട്ട് ഒരു സൂഫി എന്ന വാക്ക് ഉപയോഗിച്ചത് അബു ഹാഷിം എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള വ്യക്തിയാണ്. ഇസ്ലാമിക വർഷം ഹിജ്റ 150 അബു ഹാഷിം എന്നൊരാളെയാണ് ആദ്യമായിട്ട് സൂഫി എന്ന് പ്രാമാണികമായിട്ട് വിളിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സൂഫിസം, സൂഫികളെ അതൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അതൊരു അവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്കൊരു പറയാം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹാൽ എന്നൊക്കെ, ഒരു അവരതിന് പറയുന്നത് ഒരു ഹാൽ എന്നാണ്. ഒരു പ്രത്യേക അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ സൂഫിസം. ഒരു സ്വയം അന്വേഷണമാണ്, പരമാർത്ഥം അന്വേഷിച്ച് കണ്ടെത്തുക, സ്വന്തത്തെ അറിയുക, സ്വന്തത്തിലേക്ക് നോക്കി ഞാൻ എവിടുന്ന് വന്നു, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഞാൻ എൻ്റെ ലക്ഷ്യം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ മനുഷ്യർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അത്തരത്തിലുള്ള ഒരു സ്വയം അന്വേഷണമാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. ഈ ഒരു പ്രത്യേക അവസ്ഥയെ തസവുഫ് എന്നൊക്കെ അവർ അറബി വാക്കിൽ പറയാറുണ്ട്. ഈ സൂഫിസത്തിൻ്റെ നമ്മൾ അത് അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ രസമുള്ള, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ശരിക്കും. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇഷ്ഖാണ്, ലവ്, പ്രേമം. അതാരോടാണ്? അപ്പോൾ സിനിമ കണ്ട് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഒരു സ്ത്രീയോടാണ്, ആ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച നായിക നടിയോടാണ് അതിൽ പ്രണയം തോന്നുന്നത്. പക്ഷെ സൂഫികൾക്ക് ഒരിക്കലും അങ്ങനെ മറ്റൊരാളോടല്ല പ്രണയം തോന്നാനുള്ളത്. സൂഫികൾക്ക് എപ്പോഴും ദൈവത്തോട്, പടച്ചവനോട്, അള്ളാഹുവിനോടാണ് പ്രണയം. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദൈവത്തെ അറിയാനും ദൈവത്തിൽ അലിഞ്ഞു ചേരാനും ശരിക്കും അവരുടെ ഒരു അടിസ്ഥാന ചിന്ത എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ തിന്മകൾ ചെയ്യാതിരിക്കുന്നത് നരകത്തെ ഭയന്നിട്ടാണ്. പക്ഷെ അവരുടെ ഒരു വിശ്വാസ പ്രകാരം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും നരകത്തെ ഭയന്നുകൊണ്ടല്ല നിന്നെ നീ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത്, അതല്ലെങ്കിൽ സ്വർഗം ലഭിക്കാൻ വേണ്ടിയുമല്ല
നീ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിലും നിൻ്റെ ആ മുഖത്തുള്ള ഒരു മൂടുപടം മാറി നിൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ട്, നിന്നോട് അത്രയും അടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ നമ്മളൊന്നും എത്താത്തൊരു തലം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സൂഫിസം. നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ഒരു ജീവിതത്തിനോട് യാതൊരു വിധത്തിലുള്ള ആസക്തിയും അവർ കാണിക്കാറില്ല. മറിച്ച് ആത്മീയമായിട്ടുള്ള ജീവിതത്തിന് മാത്രമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിനൊന്നുകൂടി ലളിതമാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് നിർമ്മിക്കാറുണ്ട് അല്ലേ? വീടുകളിലാണ് നമ്മൾ ജീവിക്കാറുള്ളത്. അപ്പോൾ സാധാരണ ഒരു വീട്ടിലാണെങ്കിലും നമുക്ക് മരിക്കുന്നത് വരെ സുഖമായിട്ട് തന്നെ ജീവിക്കാം. പക്ഷേ ചിലർ ആ വീടിൻ്റെ മുന്നിൽ ചെറിയ പൂളുകൾ, വലിയ പൂന്തോട്ടം ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതൊരു കലാബോധം, ഒരു സൗന്ദര്യബോധത്തിൻ്റെ, അതൊരു ഇഷ്കിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവരും പറയുന്നത് ജീവിക്കാം, മരണം വരെ വേണമെങ്കിൽ ആർക്കും ജീവിക്കാം. പക്ഷേ ദൈവത്തോടുള്ള ഒരു പ്രണയം, ഒരു പൂന്തോട്ടത്തോടാണ് നമുക്ക് ഉപമിക്കാൻ കഴിയുക. നമ്മളൊരു വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ പൂന്തോട്ടത്തിൻ്റെ സൗന്ദര്യം എല്ലാവർക്കും ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. അതിന് പ്രത്യേക മാനസികാവസ്ഥ വേണം. അപ്പോൾ ഇത്തരം മാനസികാവസ്ഥ, ദൈവത്തോടുള്ളൊരു ഒരു എക്സ്ട്രാ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന, മനസ്സിൽ കൊണ്ടു നടക്കുന്ന, മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറേ ആളുകളാണ് സൂഫികൾ. അപ്പോൾ ശരിക്കും ഇസ്ലാമിൽ ഈമാൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഈമാൻ വളരെ അത്യാവശ്യമാണ്. ഈമാൻ എന്ന് പറയുമ്പോൾ വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു കുട്ടിയെ കൊഞ്ചിക്കുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു പിടിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ആ കുട്ടി വളരെ എൻജോയ് ചെയ്തിട്ടാണ്, പേടിയൊന്നും ഉണ്ടാവില്ല. കാര്യം എന്താ വെച്ചാൽ, കുട്ടിക്ക് നന്നായിട്ടറിയാം നമ്മൾ പിടിക്കും എന്നുള്ളത്, വീണു പോവില്ല എന്നുള്ളൊരു ഉത്തമ വിശ്വാസമുണ്ട്. ആ ഒരു ഉത്തമ വിശ്വാസം ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഈമാൻ അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ സൂഫികൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് തസവുഫ് എന്നൊരു വിശ്വാസത്തിൻ്റെ മറ്റൊരു മേഖലയിലാണ്. ആ കഠിനമായിട്ടുള്ള വിശ്വാസം, യാതൊരു മാറ്റവും ഇല്ലാത്തൊരു വിശ്വാസം. അപ്പോൾ സാധാരണ വിശ്വാസിയേക്കാളും ഒരു എക്സ്ട്രാ ഒന്നുകൂടി ഒരു പ്രണയം കലർത്തിയിട്ടുള്ള വിശ്വാസമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ തന്നെ വാക്കായിട്ട് ഇവർ പറയുന്നത്, ഞാൻ അതിനിഗൂഢമായ ഒന്നായിരുന്നു, പക്ഷേ ഞാൻ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു, അതല്ലെങ്കിൽ വെളിപ്പെടുത്തലിനെ പ്രണയിച്ചു, അതല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. വെളിപ്പെടാനുള്ള പ്രണയം കൊണ്ട്, അതല്ലെങ്കിൽ വെളിപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച് എന്നൊക്കെ നമുക്ക് വളരെ, അതിന് അർത്ഥങ്ങൾ വളരെ കുറച്ചും കൂടി ഗാഢമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കാം. ഇസ്ലാമിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, മൗലികമായിട്ടുള്ള ഇസ്ലാമിക വാദികൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് ആരാധനാ മുറകളാണ് ഈ സൂഫികൾ തുടർന്ന് കൊണ്ടുപോകുന്നത്. കാര്യം ഇസ്ലാമിന് സംഗീതവുമായിട്ട് അത്ര നല്ല ബന്ധം ഇല്ല. പക്ഷേ ഈ സൂഫികളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, സൂഫികളുടെ ആരാധനകൾ തന്നെ നടത്തുന്ന അവർ സംഗീതം, നൃത്തം തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ്. കീർത്തനങ്ങൾ, സംഗീത സന്ധ്യകൾ ഇതൊക്കെ ഇവർ സംഘടിപ്പിക്കും. ഇതിനൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഒരു നൃത്തമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലാണെങ്കിലും ഉണ്ട്, നമ്മൾ പല ഭാഗത്തുനിന്നും കണ്ടിട്ടുണ്ടാകും. നെഞ്ചത്ത് രണ്ട് കൈ ഇങ്ങനെ കൂട്ടിപ്പിണച്ച്, അതല്ലെങ്കിൽ കൈകൾ ഉയർത്തിക്കൊണ്ടൊക്കെ വട്ടത്തിൽ കറങ്ങിയിട്ടും മുന്നോട്ടും പുറകോട്ടും മാഞ്ഞിട്ടൊക്കെ പ്രത്യേക രീതിയിലാണ് ഇവർ നൃത്തം ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു നൃത്തത്തിൻ്റെ ഒരു ബേസിക് വന്നിട്ടുള്ളത് ഏറ്റവും വലിയ സൂഫി എന്നല്ല, ഒരു നല്ല പേരെടുത്തൊരു സൂഫിയാണ്. നമ്മളൊക്കെ ചിലപ്പോൾ കേട്ട് കാണും, ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഈ ഒരു സൂഫിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു നൃത്ത രീതിയൊക്കെ വന്നത്. അപ്പോൾ ഈ നൃത്തം ചെയ്യുന്നതിന് അവർ വെക്കുന്ന ന്യായം, അത് ഒരു നൃത്തമായിട്ടല്ല, അവർ നൃത്തം വെക്കുകയല്ല, ഒരു ആനന്ദത്തിൻ്റെ, പരമാനന്ദത്തിൻ്റെ ആ ഒരു അന്ത്യത്തിലെത്തുമ്പോൾ അവർ ആത്മീയതയിൽ ലയിച്ചു പോയിട്ട് അവർ കാണിക്കുന്ന ആ ഒരു ഹാലിൽ കാണിക്കുന്ന ഒരു കുറച്ച് ചേഷ്ടകൾ മാത്രമാണ്, അതൊരു നൃത്തമല്ല എന്നാണ് അവരുടെ ന്യായീകരണം. ഇവരുടെ ആരാധനകളിൽ പ്രധാനമായിട്ടും ഈ മക്ബറകളിലുള്ള പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ, ശവകുടീരങ്ങളിൽ മരിച്ചുപോയ ആളുകളുടെ ശവകുടീരങ്ങളിൽ പ്രാർത്ഥനകൾ നടത്തുക, അതുപോലെ റാത്തീബുകൾ ഇസ്ലാമിൻ്റെ ഒരു പഴയ കാലത്തൊക്കെ അതിവിപുലമായിട്ട് തന്നെ നടന്നിരുന്ന ഒരു പ്രാർത്ഥന, ഒരുപാട് ആളുകൾ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് റാത്തീബുകൾ. അതുപോലെ മൗലീദുകൾ എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ഇതുപോലെ, പഴയകാലത്ത് ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. മുഹമ്മദ് നബിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കവിതകളും അതുപോലുള്ള കീർത്തനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള സംഗതികളാണ്.
മൗലീദുകൾ, റാത്തീബുകൾ, അതുപോലെ ദിക്കർ സദസ്സുകൾ, സംഗീത സന്ധ്യകൾ, ഉറൂസുകൾ. ഉറൂസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നോട്ടീസുകളിലൊക്കെ കാണാം. ഉറൂസ് ആണ്ട് നേർച്ച എന്നൊക്കെ അല്ലേ. അപ്പോൾ ഈ ഉറൂസിനെയൊക്കെ പറയുമ്പോൾ ഉറൂസുകൾക്ക്, ഉറൂസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വധു അതല്ലെങ്കിൽ മണിയറ എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഉറൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സൂഫികളെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദം കൊടുക്കുന്ന ഒരു സംഭവമാണ്. അവരത്രയും ആനന്ദിക്കുന്ന കാര്യങ്ങളാണ് ഉറൂസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഒരു ആരാധന ജീവിത ശൈലിയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും ചുരുങ്ങിയ ഒരു വിഭാഗം മാത്രമാണ്, എനിക്ക് തോന്നുന്നു സുന്നി വിഭാഗത്തിൽ വളരെ പ്രാചീനമായിട്ടുള്ള പുരാതനമായിട്ടുള്ള സുന്നി വിഭാഗക്കാർ മാത്രമാണ് ഇവരെ കുറച്ചെങ്കിലും അനുകൂലിക്കുന്നവരെന്ന് തോന്നുന്നു. ബാക്കി ഒട്ടുമിക്ക ആളുകളും ഇവരെ വിമർശിക്കുന്നവരാണ്. അപ്പോൾ എന്നിരുന്നാലും ഈ രീതിയിലാണ് അവരുടെ പ്രാർത്ഥനകൾ. അപ്പം ഇസ്ലാമിലെ മറ്റു വാദികൾ പറയുന്നത് ഇത് ഒരിക്കലും നബിചര്യയല്ല, റസൂലിൻ്റെ ചര്യയല്ല നിങ്ങൾ പിന്തുടരുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നൊരു വാദം കൂടിയുണ്ട്. ഇവർ വളരെ സൗമ്യരായിട്ടാണ് സംസാരിക്കുക, എപ്പോഴും ആളുകളോട് വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. യാതൊരു വിധത്തിലെ തർക്കങ്ങൾക്കോ ബഹളങ്ങൾക്കോ പോകാറില്ല. വളരെ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഓരോ ആളുകളെയും എതിരിടുന്നത്. അതുപോലെ പ്രവാചകനാമം കേൾക്കുമ്പോൾ നെഞ്ചത്ത് കൈവെക്കുന്നൊരു ശീലം സൂഫികൾക്കുണ്ട്. സാധാരണ ഒരു മുസ്ലിമിന്, ഞാനും ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ചും കൂടി മുസ്ലിമാകുമ്പോൾ കുറച്ചും കൂടി അധികം പറയാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഈയൊരു ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിലും അതുപോലെ മറ്റു മതങ്ങളിലൊക്കെ സൂഫികളുണ്ട്, ഇസ്ലാമിൽ അതിനെ സൂഫി എന്ന് വിളിക്കുന്നതെന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഹിന്ദുമതത്തിൽ ഇവർ കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നത് അതിൻ്റെ മാത്രം തോന്നലാണ്. അഗോരികളായിട്ടൊക്കെ എനിക്ക് എപ്പോഴും ഇവരെ കമ്പയർ ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടുണ്ട്. അഗോരികൾ ഏകദേശം ഒരു ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും ജീവിതക്രമത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളിലുണ്ടെങ്കിലും ഈ ഒരു എൻഡ് എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സ്വന്തത്തെ തേടിയുള്ള നടത്തം, അതുപോലെ ദൈവത്തിൽ അലിഞ്ഞു ചേരുക, ഇതൊക്കെ രണ്ടും ഏകദേശം ഒരു സെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർ സാധാരണ, ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുവദിച്ച് ദൈവം ഇസ്ലാമിൽ മനുഷ്യർക്ക് അനുവദിച്ചു കൊടുത്ത കാര്യങ്ങൾ പോലും ഇവർ പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പൊതുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ നമുക്കൊരു പഴം ലഭിക്കുകയാണെങ്കിൽ നമുക്കത് കഴിക്കാമെന്ന്, കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത്തരം കാര്യങ്ങൾ പോലും ഇവർ ഒഴിവാക്കാറുണ്ട്. അത്രയും മൈന്യൂട്ടായിട്ട് പോലും ഇവർ നോക്കിയിട്ടാണ് ജീവിക്കാറുള്ളത്. അപ്പോൾ ഈ സൂഫിസത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഒരു യോഗി അതല്ലെങ്കിൽ ഒരു ഗുരു ആവശ്യമാണ്. അപ്പോൾ ഈ ഗുരുവിനെ ഷെയ്ഖ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, സൂഫിസത്തിലേക്ക് കടന്നു വരുന്നവർ ആദ്യം ചെയ്യുന്നത് ഒരു ഷെയ്ഖിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ശേഷം ചെയ്യേണ്ടത് ഈ ഷെയ്ഖുമായിട്ട് ബൈഅത്ത് ചെയ്യുക. ബൈഅത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുക, ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതിജ്ഞ എടുക്കുക. അപ്പോൾ ഈ പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് ഇവർ നെഞ്ചിൽ കൈവച്ചിട്ടാണ് പ്രതിജ്ഞ എടുക്കുക, അതല്ലെങ്കിൽ ഗുരുവിൻ്റെ കൈപ്പത്തി സ്വന്തം കയ്യിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിജ്ഞ എടുക്കുക. ഇതോടെ ഇവർ സൂഫിസത്തിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം ഇവർ മുസാഹഫത്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ കൈമുത്ത്, അതുപോലെ നമ്മൾ കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറയാം, ഇത് ചെയ്യും. അതുപോലെ പ്രത്യേക രീതിയിലുള്ള ദിക്കറുകൾ ചൊല്ലിക്കൊടുക്കും, മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കും ചെയ്യും. അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രം ഇവർക്ക് കൊടുക്കും, പ്രത്യേക രീതിയിലുള്ള ഒരു തലപ്പാവ് കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിന് ആകെ പറയുന്നത് ത്വരീഖത്ത് എന്നാണ്. ത്വരീഖത്ത് സ്വീകരിക്കുന്ന പ്രൊസീജിയറാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അപ്പോൾ ഇതോടെ ഇവർ മറ്റൊരു തലത്തിലേക്ക് മാറും. ഇദ്ദേഹം ഈ ഒരു സൂഫിസത്തിലേക്ക് കടന്നു വരുന്നതോടെ ഗുരു മുറബി എന്നൊരു സ്ഥാനത്തേക്ക് മാറും. ശിഷ്യനായിട്ടുള്ള ഈ പുതിയ ആൾ മുരീദ് എന്ന സ്ഥാനത്തേക്ക് മാറും. പിന്നെയുള്ള കാലം ഈ ഷെയ്ഖ് ഇദ്ദേഹത്തിൻ്റെ ഈ മുരീദിൻ്റെ ജീവിത ക്രമങ്ങൾ കാണിച്ചു കൊടുക്കും. ആ ഒരു ക്രമത്തിലൂടെ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ചിട്ടയായിട്ടുള്ള ഒരു ജീവിത ക്രമമാണ് അത്. അപ്പോൾ ആ ഒരു ക്രമത്തിലൂടെയാണ് പിന്നെ ഇദ്ദേഹം കടന്നു പോകേണ്ടത്. ഈ ഒരു സമയത്ത് ദർവീഷ് അതല്ലെങ്കിൽ പീർ എന്നൊക്കെയാണ് ഇവരെ വിളിക്കുക. ദർവേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ സൂഫി സംഗീതം കേട്ടിട്ടുണ്ടാകും, ഷെബാസമനൊക്കെ പാടിയിട്ടുണ്ട്. ദർവേഷ് ഈ സങ്കടഗാനം കേൾക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി എനിക്കറിയാം. അപ്പോൾ ആ ഒരു ദർവേഷ് എന്ന് പറഞ്ഞ പൊസിഷനിൽ ഈ ഒരു സമയത്താണ് എത്തുക. പിന്നെ കഠിനമായിട്ടുള്ള
ജീവിത ശൈലികളാണ് ഇവരും. നമ്മുടെ ഭൗതികതയുമായിട്ടുള്ള മനുഷ്യന് ഏതൊക്കെ രീതിയിലുള്ള ആഗ്രഹങ്ങൾ ആസക്തികൾ വരാറുണ്ടോ? അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങളോട് ആസക്തികൾ അല്ലേ, ഓരോരുത്തർ ആളുകൾക്ക് ഓരോ ക്രേസുകളുണ്ടാവും, ഓരോ സാധനങ്ങളോട് ക്രേസുകളുണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള മനുഷ്യന് വരുന്ന എല്ലാ ആസക്തികളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇവർ ഒഴിഞ്ഞു നിൽക്കും. അതുപോലെ ഭക്ഷണം വളരെ കുറക്കും. ഒരു ദിവസം ചിലപ്പോൾ ഒരു ഈത്തപ്പഴം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു ദിവസം. ഇത് മൂന്നും കൂടിയല്ല, ഓരോ ഏതെങ്കിലും ഒരു ചോയ്സ്. ഇത്രയും വളരെ ചുരുങ്ങിയ ഭക്ഷണം കൊണ്ട് ഇവർ ജീവിക്കും. രാത്രി പാടെ ഉറക്കം ഉപേക്ഷിക്കും, വെറുതെ ഉറക്കം ഉപേക്ഷിക്കുകയല്ല, ഒരു ദിവസം മുഴുവനുമായിട്ട് നമസ്കരിക്കും. ഇസ്ലാമിക വിധി പ്രകാരം ദൈവത്തിനോടുള്ള ആരാധന ആയിട്ടുള്ള നമസ്കാരം ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മുഴുവനായിട്ടും ചെയ്യും. അതുപോലെ മൗന വ്രതം ചെയ്യും. അതുപോലെ ഖുർആൻ അമിതമായിട്ടെന്നല്ല, ഒരുപാട് ഖുർആൻ ഓതും. പിന്നെ പ്രധാനമായിട്ട് ധ്യാനം, ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിയ സമയം ധ്യാനം ചെയ്യും. അതുപോലെ ഇതിൽ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ദേശാടനം. ഒരു ദേശത്ത് നിന്ന് മറ്റൊരു പ്രത്യേകമായിട്ടുള്ളൊരു ദേശമൊന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. ഈ യാത്രകളിലൊക്കെ ഇവർ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ സൂഫി വര്യന്മാരുടെ മുൻതലമുറയിൽ കഴിഞ്ഞു പോയിട്ടുള്ള സൂഫി വര്യന്മാരുടെ മക്ബറകൾ, ശവകുടീരങ്ങൾ ഇവർ നിർബന്ധമായിട്ടും സന്ദർശിച്ച് അവിടെ വേണ്ട ആരാധനകൾ സമർപ്പിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവർ ഹക്കീക്കത്ത്, അതുപോലെ മഅ്രിഫത്ത്, ഈ രണ്ട് ഘട്ടങ്ങളിലേക്ക് കടക്കും. അപ്പോൾ ഈ ഹക്കീക്കത്തിലൊക്കെ എത്തുമ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് നമ്മൾക്കൊന്നും അറിയാത്ത രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുന്നതാണ്. നമുക്കൊന്നും അറിയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. അതുപോലെ ദൈവത്തിൻ്റെ മറ നീക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിൻ്റെ മറ നീക്കി ഇവർക്ക് കാണാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്നും ദൈവം ഒരു അദൃശ്യനായിട്ടുള്ള രൂപമാണ്. അപ്പോൾ ഈ ഒരു മഅ്രിഫത്ത് എന്ന ഒരു പൊസിഷനിലേക്കൊക്കെ എത്തുമ്പോൾ ദൈവത്തിൻ്റെയൊക്കെ മറ നീക്കും എന്നാണ് പറയുന്നത്. ഈ മഅ്രിഫത്തിൻ്റെ ഘട്ടം വല്ലാത്തൊരു ഘട്ടമാണ്. ഫന ഫന ഉൽ ഫല ഫന എന്നാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഉന്മാദമായിട്ടുള്ള ഒരു ഹാലാണ്. ഈ ഒരു സമയത്ത് ഇവർ ശരീഅത്തിൻ്റെ നിയമങ്ങൾ, ശരീഅത്തിൻ്റെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിന് ഒരു നിയമ സംഹിതയുണ്ട്, അപ്പോൾ ഇത് പാലിച്ചിരിക്കണം. പക്ഷേ ഈ ഒരു ഇസ്ലാമിക നിയമസംഹിതകൾ പോലും പാലിക്കാതെയുള്ള ഒരു ജീവിതം, ഒരു ഉന്മാദമായിട്ടുള്ള ജീവിതം, ഭ്രാന്തമായിട്ടുള്ള ഒരു ജീവിതം, ആ ഒരു ഉന്മാദത്തിലേക്ക് എത്തി നിൽക്കുക. ഭൗതികതയിൽ നിന്ന്, ഭൗതികയോട് യാതൊരു ബന്ധവുമില്ലാതെ, ഈ ലോകത്തോട് യാതൊരു ബന്ധവുമില്ലാതെ, ഏതോ മറ്റോ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു മനസ്സുമായിട്ട്, മറ്റൊരു ആനന്ദത്തിൽ, വല്ലാത്തൊരു ഉന്മാദത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഫന ഫന ഉൽ ഫന. അപ്പോൾ ഈ സമയത്ത് ശരീഅത്തിൻ്റെ നിയമങ്ങളൊക്കെ ഇവർ പാലിക്കില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചിലപ്പോൾ നമസ്കരിക്കില്ല, നോമ്പനുഷ്ഠിക്കില്ല, ശരീഅത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവർ ഇതിനൊരു ന്യായം പറയുന്നത്, ഇതിനൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ ഇസ്ലാം ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നിയമങ്ങളൊക്കെ പാലിച്ചാലും പാലിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇളവ് ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരും ഒരു ഉന്മാദമായിട്ടുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് അത് ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭ്രാന്തമായിട്ടുള്ള ഒരു ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ അവസ്ഥ ഇവരെ എൻജോയ് ചെയ്യാൻ കേട്ടോ, ഇവരതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമല്ല. ഇവരെപ്പോഴും ആനന്ദത്തിലായിരിക്കും. നമ്മളെപ്പോലെ മറ്റു വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇവരെപ്പോഴും സന്തോഷവാന്മാരായിരിക്കും. കാര്യം ഇവർക്ക് ഒറ്റ ലക്ഷ്യമാണ്, ദൈവം എന്നുള്ള ഒറ്റ ലക്ഷ്യം. അപ്പോൾ അതിലേക്ക് അടുത്തടുത്തടുത്ത് ഉന്മാദത്തിലേക്ക് എത്താണ്. ആ ഉന്മാദം അവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാണ്. പലരും ഈ ഒരു ഉന്മാദത്തിൽ നിന്ന് അവസാനം വരെ, ജീവിതാവസാനം വരെ വിട്ടുപോരാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ ഒരു ഉന്മാദത്തിൽ നിന്ന് ഉണർന്ന് പോരാൻ പലർക്കും കഴിയില്ല. ഈ ഉന്മാദത്തിൽ നിന്ന് വിട്ടുപോരാൻ കഴിയാത്ത ഒരുപാട് പ്രശസ്തരായിട്ടുള്ള സൂഫികളുണ്ട്. ഹല്ലാജ്, അതുപോലെ ബുൾഷാ, കേരളത്തിലെ പറയുകയാണെങ്കിൽ അബൂബക്കർ, മടവൂർ അബൂബക്കർ എന്നിവരൊക്കെ ഈ ഒരു ഉന്മാദാവസ്ഥയിൽ നിന്ന് വിട്ടുപോരാൻ കഴിയാത്ത സൂഫികളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥയെയും മറികടന്ന് സൂഫിസത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോയ ജനൈദുൽ ബഗ്ദാദ്, ഗസ്സാലി, ജീലാനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്ഥിരമായിട്ട് അല്ലേ. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് കൂടി കടന്ന സൂഫികളായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അനന്തമായിട്ടുള്ള പ്രണയമാണ്. മതമൈത്രിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു
വിഭാഗക്കാരാണ് കേട്ടോ ഇവരെ. ഇവരുടെയൊക്കെ ഉറൂസുകൾ അതുപോലെ ദർഗകൾ, ദർഗകളിലൊക്കെ പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാത്രികളിലൊക്കെ ദർഗകൾ പെട്ടിക്ക് വെച്ചിട്ട്, ഹാർമോണിയം പെട്ടിക്ക് വെച്ചിട്ട് ആഘോഷമായിട്ട് പാട്ടുകൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാവും. നമ്മളൊന്നും അത്ര കേട്ടിട്ടുണ്ടല്ലോ. സൂഫി സംഗീതം ഇപ്പോൾ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ സമീർ ബിൻസി സൂഫി സംഗീതം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂഫി സംഗീതജ്ഞനാണ്. പ്രധാന സൂഫി സംഗീതജ്ഞൻ മാത്രമല്ല, പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സൂഫി സംഗീതങ്ങളാണ്. മലയാളത്തിലുള്ള ഒരുപാട് സൂഫി സംഗീതങ്ങൾ, ഇച്ഛമസ്ഥാനം, ഇച്ഛമസ്ഥാനൊക്കെ മലയാളിയായിട്ടുള്ളൊരു സൂഫിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇച്ഛമസ്ഥാൻ്റെയൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ പാടുന്ന ഒരാളാണ് ഈ സമീർ ബിൻസി. അപ്പം അതൊക്കെ പോയി നോക്കുക, വളരെ രസമാണ്. അതുപോലെ ദർഗകളിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള പഴയ ശൈലിയിലുള്ള, നമുക്ക് ചിലപ്പോൾ ചില വാക്കുകളൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല, അങ്ങനത്തെ പാട്ട്, ഊരല്ല റബ്ബി ഊരല്ല, ആ പാട്ടൊക്കെ കേട്ടോ, നല്ല രസമുള്ളൊരു പാട്ടാണ്. ഊരല്ല റബ്ബി ഊരല്ല ഉറയിൽ നിന്ന് കത്തി ഊരല്ല. അപ്പോൾ രസമുള്ള പാട്ടാണ്. അതുപോലെ ഷഹബാസ് അമനും ചെറിയ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷഹബാസ് അമന് ഒരു പാട്ടുണ്ട്, കൈനീട്ടുമ്പോൾ കാണാം അവരുടെ കണ്ണിൽ പ്രകാശം, ജിയ ജുഗ്നുദു, ആ ഒരു പാട്ടും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ കൈനീട്ടും, ഇവരുടെ ഈ സ്വന്തത്തിൽ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് അഹംഭാവം ഉണ്ടാവും, ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ടാവും, ഞാൻ എന്തോ കാര്യം ചെയ്തു, അങ്ങനെ വല്ലാത്ത ആത്മാഭിമാനമൊക്കെ ഉള്ള ഇവരാണ് പൊതുവെ മനുഷ്യർ അല്ലേ. അത് നമ്മളെത്ര ഒഴിവാക്കിയാലും അസൂയ കുസുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ അലിച്ച് കളയാൻ, ഞാനെന്ന ഭാവം അഹംഭാവത്തൊക്കെ അലിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്ന അറിയും, സൂഫികളുടെ കാര്യമാണ് പറയുന്നത്, ഇവർ ആളുകളുടെ മുന്നിൽ, ഇവർക്ക് പ്രത്യേകിച്ച് സമ്പത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല, പക്ഷേ എങ്കിലും ഇവർ ആളുകളുടെ മുന്നിൽ കൈനീട്ടും. അപ്പോൾ ആളുകൾ ഇവർക്ക് കൊടുക്കും, പൈസ കൊടുക്കും. പൈസ കൊടുക്കുമ്പോൾ ഇവരുടെ കണ്ണിലൊരു പ്രകാശം ഉണ്ടാവും അത്ര, അത് പൈസ കിട്ടണോണ്ടുള്ള പ്രകാശമല്ല കേട്ടോ, ഇവർ സ്വയം ചെറുതാവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സ്വയം ചെറുതാവുമ്പോൾ ശരിക്കും പൈസ കൊടുക്കുന്ന ആളെന്താ വിചാരിക്കുന്നത്, ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ സൂഫികൾ വിചാരിക്കുന്നത് ആ കണ്ണിലെ പ്രകാശത്തിൻ്റെ അർത്ഥം, ഞാൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ എടുത്തു കളഞ്ഞു, എന്നിലുള്ള ആത്മാഭിമാനം, ഞാനെന്ന ഭാവം, ഇതൊക്കെയാണ് ഇതിലൂടെ എടുത്തു കളയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവരൊരു സാധാരണ മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിൽ നിന്നൊക്കെ അപ്പുറത്ത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തൊരു ചിന്തയും മനസ്സുമായിട്ടൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. മരണത്തെപ്പോലും, മരണത്തെയൊക്കെ ഏറ്റവും ആനന്ദമായിട്ടുള്ള, ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും ആനന്ദമായിട്ടുള്ളൊരു മുഹൂർത്തമായിട്ടൊക്കെയാണ് ഇവർ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സ്റ്റോറിയുണ്ട്. ഇതുപോലൊരു സൂഫി വരി എൻ്റെ അടുത്ത് ഒരാൾ ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദ നിർവൃതിയായിട്ടുള്ള സമയം എപ്പോഴാണെന്ന്. അപ്പോൾ ഈ ഒരു സൂഫി വര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന് പോയിട്ട് നാളെ വരും, നാളെ കാലത്ത് വരും, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദമുഹൂർത്തം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൂഫികളുമായിട്ട് ഇവരുടെ ഒരു ആശയമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പഴയ കാലത്ത് നല്ല സംഘർഷങ്ങളുണ്ടായിരുന്നു, സൂഫികളെ കൊല്ലുക അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ. അനൽ ഹക്ക് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് ഇവർക്ക്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, അനൽ ഹക്ക്, ഞാനാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനോടൊന്നും യോജിക്കാത്ത ഒരുപാട് ആളുകൾ ഇവരെ കൊന്നിരുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ആളോട് പിറ്റേ ദിവസം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇയാൾ പിറ്റേ ദിവസം വന്നപ്പോൾ, വരുന്ന സമയത്തും ഈ സൂഫി വരുന്ന ആളുകളൊക്കെ ചേർന്ന് കയ്യും കാലൊക്കെ ബന്ധിച്ച് ചുറ്റിലുള്ള ആളുകൾ കല്ലെറിഞ്ഞ് ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്, തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ആ പീഠത്തിൽ കയറ്റി നിർത്തിയപ്പം ഈ സൂഫി വരേനെ ചുറ്റും ഇങ്ങനെ പരന്ന് നോക്കിയിട്ട് ഇന്നലെ വന്ന ആളെ വിളിച്ചിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തിലാണ് ആൾ, കല്ലേറോ കൊള്ളുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ആനന്ദ നിർവൃതിയോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു, നിങ്ങളല്ലേ ഇന്നലെ വന്നത്? ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായിട്ടുള്ള നിമിഷം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇതുവരെ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും ആനന്ദകരമായിട്ടുള്ള നിമിഷം ഇതാണെന്നാണ്. ഇതൊന്നും വെറുതെ പറയുന്നില്ല കേട്ടോ, അത്തരത്തിലൊരു മാനസികാവസ്ഥയിൽ എത്തിക്കൊണ്ടാണ് അവരിത് പറയുന്നത്. അവർ ആക്ട് ചെയ്യുമോ അതല്ലെങ്കിൽ പേരെടുക്കാൻ വേണ്ടിയിട്ടും പറയുന്നതല്ല,
യഥാർത്ഥത്തിൽ ഇവർ മറ്റൊരു ലോകത്തിലേക്ക് എത്തിപ്പെട്ടിട്ട് തന്നെയാണ് ഈ രീതിയിൽ പെരുമാറുന്നത്. ഇതിൽ പ്രശസ്തമായിട്ടുള്ള കുറേ ആളുകളാണ്, കബീർ ദാസ്, നമ്മൾ സ്കൂളിൽ പുസ്തകങ്ങളിൽ കവിതകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ചിലർ, കബീർദാസ്, ഇച്ഛമസ്ഥാൻ. ഇച്ഛമസ്ഥാൻ്റെ ഒക്കെ ഒരുപാട് സൂഫി സംഗീതങ്ങളൊക്കെ കാണാം. ഒരു ഇൻ്റർനാഷണൽ ഫേസാണ് ജലാലുദ്ദീൻ റൂമി. ജലാലുദ്ദീൻ റൂമിയെ ചിലപ്പോൾ നിങ്ങൾ പേര് പറഞ്ഞാൽ ആരെങ്കിലും ഒരുപാട് പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടാവും. ജലാലുദ്ദീൻ റൂമിയുടെ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ആനന്ദങ്ങൾ മാത്രം, ജീവിതത്തിലെ ആനന്ദങ്ങൾ, സ്നേഹം, ഇഷ്ക് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മസ്നവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ അത് അവൈലബിൾ. എനിക്ക് തോന്നുന്നു പേർഷ്യൻ ലാംഗ്വേജിലാണ് അതിൻ്റെ ഒറിജിനൽ ബുക്ക്. അപ്പോൾ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അവൈലബിളാണ്. അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സൂഫിസത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കേരളത്തിൽ സൂഫിസവുമായിട്ട് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന, സൂഫിസത്തിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട്, സൂഫിസത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണ് സിദ്ദീഖ് മുഹമ്മദ്. അപ്പോൾ ഈ കറയില്ലാത്ത ദൈവത്തോടുള്ള പ്രണയത്തിൻ്റെ അറ്റമില്ലാത്ത, നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത, നമുക്കൊന്നും പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ഒരു ഹാല്, പ്രണയത്തിൻ്റെ ആ ഒരു ഹാല്, പ്രേമത്തിൻ്റെ മാത്രം ആ ഒരു ഹാൽ, ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൂഫിസം എന്ന് പറയുന്നത്. സൂഫിസത്തെ എല്ലാവരും അംഗീകരിക്കുന്നില്ല കേട്ടോ, ഒരുപാട് ആളുകൾ എതിർക്കുന്നുണ്ട്. കാരണം ആത്മീയത മാത്രമാണ്, ജീവിതത്തിൽ ആത്മീയത മാത്രം പോരാ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂഫിസത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ ഞാനും തയ്യാറല്ല. സൂഫിസവുമായിട്ട് കൂടുതൽ നമുക്ക് അറിയാനായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ മാർക്കറ്റിൽ കുറച്ചൊക്കെ അവൈലബിൾ ആണ്, അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവരുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാര്യം ഇവരുടെ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ സാധാരണ മനുഷ്യർക്കില്ല. അപ്പോൾ അത് ആ ഗ്രന്ഥങ്ങൾ ഒന്നുകിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ അത് ഏതെങ്കിലും സൂഫി വര്യനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. സൂഫി വര്യന്മാർ പലപ്പോഴും ഇതൊരു പഠന വിഷയമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുത്താറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ കൂടുതൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഈ പറഞ്ഞതിലൊക്കെ അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ഹിൻഡ് മാത്രമാണ് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സൂഫി അല്ലെങ്കിൽ സൂഫിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പല മേഖലകളിലൂടെയും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ ഒരു സബ്ജക്റ്റിൽ സൂഫി എന്ന കാര്യത്തെ എതിർക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പുസ്തകങ്ങളിലൂടെയും കുറച്ച് ആളുകളുടെയും അടുത്തു നിന്നൊക്കെ കളക്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ചിലപ്പോൾ തെറ്റുകൾ വന്നിരിക്കാം. ആ തെറ്റുകൾ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ തിരുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലിങ്ക് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ഒരു ഇൻഫോർമേഷൻ, ഈ ഒരു അറിവ് അവർക്കൂടി എത്തിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റൊരു വിഷയമായി മറ്റൊരു ദിവസം വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ഗുഡ് ബൈ.